നമ്മളിപ്പോൾ ഷാഫ് ഹൗസനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ജർമ്മനിയിൽ ട്രെയിൻ പിടിച്ച് ഷാഫ് ഹൗസനിലെത്തി. അതായത് ഇത് സ്വിറ്റ്സർലാൻഡാണ്, സ്വിറ്റ്സർലാൻഡിൻ്റെ ബോർഡറാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റൈൻ ഫാൾസിലേക്കാണ്. അവിടുത്തെ വിശേഷം അവിടെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ദാ നമ്മുടെ ട്രെയിൻ എത്തി. നമ്മളിതാ ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഓൾറെഡി ഡോയ്ച്ചലാൻഡ് ടിക്കറ്റ് ഉണ്ടല്ലോ, 49 യൂറോ ടിക്കറ്റ് ഉണ്ടല്ലോ. നമുക്ക് ആ ടിക്കറ്റ് വെച്ചിട്ട് ഷാഫ് ഹൗസൻ വരെ വരാം. പിന്നെ S9 പിടിക്കുകയാണെങ്കിൽ ഈ റൈൻ ഫാൾസിൻ്റെ അടുത്തേക്കുള്ള ട്രെയിനിലേക്കും നമുക്ക് ട്രാവൽ ചാർജ് ഒന്നും എക്സ്ട്രാ ആവുന്നില്ല. നോട്ട് ദ പോയിൻ്റ്, ആ ഒരു പർട്ടിക്കുലർ ട്രെയിൻ മാത്രം ആണ് ഡോയ്ച്ചലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ട്രെയിൻ നമ്പർ നോക്കിയിട്ട് തന്നെ കയറാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, സ്ഥലം സ്വിറ്റ്സർലാൻഡാണ്. അപ്പോൾ ട്രെയിനിൽ കയറിയാലും രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് നിങ്ങൾക്ക് ഞാൻ വഴിയെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ചുറ്റും ആൾക്കാരുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പയ്യൊക്കെ പറഞ്ഞത്. അപ്പൊ ചെറിയൊരു ചമ്മലൊക്കെ ഫീൽ ചെയ്തു. എന്തായാലും നമ്മൾ നോയ്ഹൗസൻ എത്തി, അതായത് റൈൻഫാളിന്റെ തൊട്ടടുത്തെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ലിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം താഴത്തേക്ക് പോകാനായിട്ട്. ലിഫ്റ്റ് എടുത്ത് താഴത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ലിഫ്റ്റ് എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് പോയി. നമ്മളിവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് താഴത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ലിഫ്റ്റ് എടുത്ത് വീണ്ടും താഴത്തേക്ക് പോകണം. എന്നാലാണ് നമ്മളിവിടെ ആ കാണുന്ന റൈൻ ഫാൾസിലേക്ക് എത്തുള്ളൂ. അങ്ങനെ നമ്മളവിടെ നിന്ന് ലിഫ്റ്റൊക്കെ കയറി, പിന്നെയും കുറച്ച് നടന്ന് വീണ്ടും അടുത്ത ലിഫ്റ്റൊക്കെ എടുത്ത് പിന്നെയും കുറച്ച് നടന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ റൈൻ ഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിയത്. വെൽക്കം ടു സ്വിറ്റ്സർലാൻഡ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിൽ റൈൻ ഫാൾസിലാണുള്ളത്. എൻ്റെ ബാക്കിൽ തന്നെ അത് കാണാം. അപ്പം അങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടും. നമ്മളിപ്പം അതിൻ്റെ ബോട്ടം പോർഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേതെങ്കിലും ഒരു ബോട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം എന്നൊക്കെയാണ് പ്ലാൻ. ഇവിടെ ഒരുപാട് ബോട്ടിംഗ് സർവീസുകൾ നടക്കുന്നുണ്ട്. 50 മിനിറ്റ്സ്, 30 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈശ്വര, എവിടെയോ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സർവീസ് എടുക്കാം എന്നാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 50 മിനിറ്റിൻ്റെ ഒരു റൈഡ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പോകുന്നത് ഓക്കെ 30 മിനിറ്റ്സ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ട് ഈ വെള്ളത്തിനാണെങ്കിൽ നല്ലൊരു ബ്ലൂ കളറാണ്, അതായത് ഒരു ബ്ലൂ ഗ്രീനിഷ് കളർന്ന ഒരു കളറാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് മൊത്തം കാണാനായിട്ട്. എന്തായാലും ഈ ഫോണിൽ കിട്ടണ്ടെന്ന് എനിക്ക് അറിയൂടാ. ശരിക്കും ഇതിൻ്റെ കളർ ഭയങ്കര അടിപൊളിയാണ്, നേരിട്ടാണ്. ലാർജസ്റ്റ് വാട്ടർഫാൾ ഇൻ യൂറോപ്പ്. അതെ, നമ്മൾ യൂറോപ്പിലത്തെ ലാർജസ്റ്റ് വാട്ടർഫാളാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ വാട്ടർഫാളൊന്നും ഇല്ല. അപ്പം ഈ സ്വിറ്റ്സർലാൻഡിലുള്ള ഈ വാട്ടർഫാളാണ് ഏറ്റവും വലുത് ആൻഡ് പവർഫുൾ വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം വരുന്നത് 150 മീറ്റേഴ്സ് വിത്തും പിന്നെ 23 മീറ്റേഴ്സ് ഹൈറ്റും ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ചിലപ്പോൾ നമ്മുടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടമൊക്കെ ഇതിൽ വലുതായിരിക്കും. പക്ഷേ ഈ വാട്ടർഫാളേ ഇവിടെ ഉള്ളൂ. നമ്മളിവിടെ ചില സ്പോട്ടുകളിൽ ഇങ്ങനെ ഒരു പൈപ്പും വെള്ളമൊക്കെ പോകുന്നതാണ്. ഇത് ഡ്രിങ്കബിൾ ആണ്, ആർക്കാണെങ്കിലും ഇതിൽ നിന്ന് എടുത്ത് കുടിക്കാം.
അപ്പോൾ നമ്മളങ്ങനെ റൈൻ ഫാൾസിൻ്റെ, അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലത്തെ പോർഷനിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ വാട്ടർഫാളാണിത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഘടനയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഈ കാണുന്ന മലകളുടെയൊക്കെ അല്ലെങ്കിൽ കുന്നുകളുടെയൊക്കെ അപ്പുറത്തും വെള്ളച്ചാട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ആ ഒരു സ്റ്റെയർ നമ്മൾ കയറി വന്നതിൻ്റെ സെക്കൻഡ് സ്റ്റോപ്പ്. ഇതും ഒരു വ്യൂ ആണെന്ന് പറയാം, പക്ഷേ ഇത് ഏറ്റവും ലാസ്റ്റത്തെ തട്ട് മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ കണ്ട ഒരു ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് ഒരു ചോക്കോ ബാറൊക്കെ വാങ്ങിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പം ഇതൊട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇവിടെ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് നല്ല എക്സ്പെൻസീവ് ആണ്. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, എന്നാലും നമ്മൾ ഫുഡൊക്കെ എടുക്കുകയാണ് അല്ലെങ്കിൽ ചില അൽദി റേവേ പോലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസ് ഒക്കെ കുറക്കാം. അങ്ങനെ നമ്മൾ വാട്ടർഫാളിൻ്റെ ടോപ്പ് കാണാൻ പോയിട്ട് ഇതാ ഇങ്ങനൊരു ചോക്കോബാറും വാങ്ങിച്ചിട്ട് വന്നേക്കാണ്. ഇതെന്താ ടോബ്ലറോണിൻ്റെ ആണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? പീസൊക്കെ മാറി മൂന്നൂറിലൊക്കെ. ലുക്കണില്ലേ. Cheers. Prost. Prost. ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പാലത്തിലാണ് നിൽക്കണേ. പക്ഷേ ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് ഇവിടെ നോക്കിയ കാണാം, അത്രയ്ക്ക് ക്ലിയർ വാട്ടറാണ്. Thank you.
അപ്പം നമ്മളിനി ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ 30 മിനിറ്റ്സ് ആണോ 50 മിനിറ്റ്സ് ആണോ നമ്മൾ എടുക്കണേ? അപ്പം 30 മിനിറ്റ്സിൻ്റെ ഒരു റൈഡ് എടുക്കാമെന്ന് വെച്ചു. ഇവിടെ റൈഡ് പല ടൈപ്പുണ്ട്. 30 മിനിറ്റ്സിൻ്റെ റൈഡിൽ നമുക്ക് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവാം, അതേപോലെ തന്നെ വാട്ടർഫാളിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു റോക്ക് ഉണ്ട് അതിൻ്റെ സെൻറ്ററിൽ, അപ്പം അങ്ങോട്ട് ക്ലൈംബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ബട്ട് ആ ഓപ്ഷൻ ഇല്ലാണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ 30 മിനിറ്റ്സ് ഒരു റൈഡ് എടുക്കാം. സോ നമ്മൾ ആ ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞ റോക്ക് ക്ലൈംബ് എന്ന് പറഞ്ഞത് ആ നടുക്ക് കാണുന്ന റോക്കിനെ ഉണ്ടോ, ആ നടുക്ക് കാണണമെങ്കിൽ ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് സ്റ്റേയേഴ്സൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ പോവാം. അവിടെ ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗ് കാണുന്നുണ്ടാവും. അപ്പോൾ യാ ആ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ആവശ്യം എന്തെന്ന് തോന്നുന്നില്ല. നമുക്കിനി അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഇങ്ങനെ കുറേ ഫുഡിൻ്റെ ഒരു ട്രക്സ് പോലെയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റൊക്കെ ഉണ്ട്, കാരണം സ്വിറ്റ്സർലാൻഡാണ്, അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് റൈൻ ഫാൾസൊക്കെ കണ്ട് ഫുഡ് കഴിക്കാം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്ന ഷോപ്പിൽ തന്നെ ഇങ്ങനെ സൊവനിയേഴ്സൊക്കെ ഉണ്ട്. സ്വിസ് ഫ്രാങ്ക് 1 യൂറോ, ഏകദേശം 1.something സ്വിസ് ഫ്രാങ്ക് ആണ്. ഇങ്ങനെയൊക്കെയാണ് അപ്പൊ റേറ്റ് വരുന്നത്. ഏറ്റവും കുഞ്ഞു സൊവനിയർ ഇതൊക്കെയാ തോന്നണു. ഈ കാണുന്നതൊക്കെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആട്ടോ. ഇവിടെ ഒരുപാട് നല്ല സോനിയേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത്, നമുക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്പം വരാൻ പോകുന്ന സോനിയർ. ആ ഒരു ട്രെയിൻ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ട്രെയിൻ അല്ലാതെ ബസ്സാണ്, ട്രാം പോലത്തെ ഒരു ബസ്. അപ്പോൾ നമ്മൾ നമുക്ക് ടിക്കറ്റ് കിട്ടി, ഇനി നമ്മൾ കൂട്ടി കയറാൻ പോവാണ്. ആ കുറച്ച് ടൈമുണ്ട്, നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു 30 മിനിറ്റുള്ള ഓഡിയോ ഗൈഡ് ടൂറൊക്കെ എടുക്കാം. അപ്പോൾ അവർ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ പറഞ്ഞൊക്കെ തരും. നമ്മൾ സാധാരണ റൗണ്ട് ട്രിപ്പാണ് എടുത്തത്, 30 മിനിറ്റ്സ് തന്നെ. ക്ലോസ് ലുക്ക് ഉണ്ട്, അതായത് ആ വാട്ടർഫാളിൻ്റെ അടുത്ത് പോവും, പിന്നെ ഒരു 30 മിനിറ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കും. എന്താണ് സംഭവം എനിക്ക് തോന്നുന്നു, ബാക്കിയൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയട്ടോ. ഓ ഇവിടെയുള്ള മീനിൻ്റെ ഒക്കെ ഇൻഫർമേഷൻസ് ആണ്. ഡൊറാഡ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇതിനകത്തെ ഫിഷിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്ന്? കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനെ കാണാട്ടോ, നന്നായിട്ട് കാണും. അത്യാവശ്യം നല്ല വലുതാട്ടോ. കാണുന്നുണ്ട്, ഇപ്പൊ കാണുന്നുണ്ട്. അപ്പുറത്തെ സൈഡില് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും ഒരു സൊവനിയർ ഷോപ്പ് ഉണ്ട്. നമ്മൾ അകത്തേക്ക് വന്നപ്പം ഇതൊരു റിവർ സൈഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. പുറത്തിരുന്നിട്ടും അതുപോലെ തന്നെ അകത്ത് റെസ്റ്റോറൻ്റ് ഉള്ളിലിരുന്നിട്ടും ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഇങ്ങനെ ഓരോ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റോപ്പിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ
ആ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്പർ 2 ബോട്ട് വന്നിട്ട് അവിടുന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ ഒരു ചെറിയൊരു തിരക്ക് കണ്ടത്. പിന്നെ ഈ വെള്ളവും പച്ചപ്പും ഒക്കെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ, എവിടെ തിരിഞ്ഞാലും സീനറി എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് എത്ര എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല, ഫുൾ നല്ല കളർഫുള്ളായിരുന്നു. പിന്നെ ദാ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ടിൻ്റെ ഒരു ടൈം ഷെഡ്യൂളൊക്കെ. പിന്നെ ഒന്ന് രണ്ടും ബോട്ടുകളൊന്നും അല്ല കേട്ടോ, ഒരുപാട് ബോട്ടുകൾ അവിടെ സർവീസ് എടുക്കുന്നുണ്ട്. ഈ ഈ ഒരു ഷിപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മഞ്ഞ കളറും. എന്തോരം ബോട്ടുകളാന്ന് നോക്കി. So we are going to start our trip. അപ്പൊ നമ്മളിരിക്കുന്നത് ഏറ്റവും അറ്റത്താണ്, എങ്ങനെ ഉണ്ടാവും നോക്കാം. സോ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ എന്താണ് ആ വെള്ളക്കാരൻ്റെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ പോകും. നമുക്ക് ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. സോറി, ഓൺ ദ വേ നമ്മൾ കാണാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെ അങ്ങനെ ഭയങ്കര വലിയ സേഫ്റ്റി സംഭവങ്ങളൊന്നുമില്ല. പിന്നെ വീടില്ലായിരിക്കും എന്ന് വിചാരിക്കാം. എനിക്ക് നീന്തൽ അറിയില്ല, ചേട്ടാ സ്വന്തമായിട്ട് നീന്തൽ രക്ഷപ്പെടും, അതേ അറിയുള്ളൂ. രക്ഷപ്പെടുത്താൻ അറിഞ്ഞൂട. നമ്മളുണ്ടല്ലോ വെള്ളത്തിന്റെ തൊട്ടടുത്ത് കൂടെ പോകുന്നത്. ശരിക്കും നല്ല ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് കയറും, ആ ഒരു അവസ്ഥയിലാണ് ഈ ബോട്ട് പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ട്, വെള്ളത്തിന് നല്ല ഭംഗിയാണ്. പക്ഷെ ഈ കാണുന്ന ഭംഗിയൊന്നും വീഴുമ്പുണ്ടാവില്ല. ഈ ബോട്ടിന്റെ കപ്പിത്താനായിരിക്കുന്ന മനുഷ്യൻ, ആളൊരു അടിപൊളി മനുഷ്യനായിരുന്നു കേട്ടോ. ആൾക്ക് നന്നായിട്ട് ജർമ്മനും ഇംഗ്ലീഷും അറിയാം. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ജോളി ആയിട്ടായിരുന്നു ഞങ്ങൾ ആ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ പോകുമ്പം നമ്മുടെ റൈറ്റ് സൈഡ് ജർമ്മനിയും ലെഫ്റ്റ് സൈഡ് ഷ്വൈസുമാണ്, അതായത് സ്വിറ്റ്സർലാൻഡുമാണ്. അപ്പം അങ്ങനെ ഒരു ബോർഡറാണ് നമ്മളിവിടെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെടുത്തത് 30 മിനിറ്റ്സിൻ്റെ റൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഈ ബോട്ട് പോയിട്ടാണ് പിന്നെ തിരിച്ച് നമ്മൾ റൈൻഫാൾസിൻ്റെ അടുത്തേക്ക്, അതായത് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്ന പോലത്തെ ഒരു ബോട്ടിലാണ് നമ്മളും പോകുന്നത്. അപ്പോൾ ദാ ഈ കാണുന്നത് നമ്മൾ പോയ ടോപ്പോഷൻ ഉണ്ടല്ലോ വാട്ടർഫാളിൻ്റെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെയും ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, അവിടെയും കുറേ ബോട്ട് സ്റ്റോപ്പുകളുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് ഈ ബോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അതിന്റെ ഫോഴ്സിൽ ആണ് പിന്നെ തിരിച്ച് ഈ ബോട്ട് തിരിച്ച് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം. Oh.
Ich hab's mir doch gedacht, ich krieg euch doch alle, gell? I talked about, I get everybody a little bit straight. You know the spray from the Rhine, well, that's very... No, I'm not going to നനഞ്ഞിട്ടുണ്ട് ഗ്ലാസ്സിലൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ അതിസാഹസികമായ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈൻ ഫാൾസിൽ നിന്ന് തിരിച്ച് ഷാഫ് ഹൗസിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളധികം റഷ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് സൂറത്തിലേക്ക് പോവാം, പക്ഷേ അത് വേറൊരു പ്രാവശ്യം പോവാം. കാരണം നമ്മൾ ഓൾറെഡി മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് അത്യാവശ്യം ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ അധികം ധൃതി പിടിച്ച് എല്ലായിടത്തും ഓടി കാണാന്ന് വെച്ചു. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്തും കൂടുതലാവും. അപ്പം ഇനി അടുത്തൊരു സ്ഥലമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ചീസ്. അതുവരേക്കും ബൈ.